പുനരധിവാസം അകലെയായി നിലമ്പൂർ പരപ്പൻപാറ കോളനിയിലെ ചോലനായിക വിഭാഗം ഇവിടത്തെ 15 അംഗ കുടുംബങ്ങളെ 2018ലെ ആദ്യ പ്രളയകാലത്ത് വനം വകുപ്പിന്റെ മുൻകൈയിൽ മറ്റൊരിടത്തേക്ക് മാറ്റിയതാണ്. എന്നാൽ രണ്ടു വർഷം കഴിഞ്ഞിട്ടും പുനരധിവാസം നടക്കാത്തതാണ് ഇവരുടെ ജീവിതത്തിൽ തീരാ ദുരിതമാവുന്നത്. മൂപ്പേനാട് ഗ്രാമപഞ്ചായത്തിലെ കാടാശ്ശേരിയിൽ നിന്നും 6 കിലോമീറ്റർ അകലെയായി മേപ്പാടി റേഞ്ചിൽപ്പെട്ട ഉൾവനത്തിലാണ് പരപ്പൻപാറ ചോലനായ്ക്ക കോളനിയുള്ളത്. വർഷങ്ങളായി പുറംലോകവുമായി പരിമിതമായ ബന്ധം മാത്രം പുലർത്തുന്നവരാണ് കോളനിക്കാർ. 2018ലെ പ്രളയ ദുരിതകാലത്ത് വനംവകുപ്പ് നിർബന്ധപൂർവമാണ് ഇവരെ വനത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് താൽക്കാലിക ഷെഡിൽ പാർപ്പിച്ച ശേഷം ഇവർക്ക് വനംവകുപ്പ് തന്നെയാണ് സ്ഥലം ഏറ്റെടുത്ത് നൽകിയത്. എന്നാൽ രണ്ടു വർഷം കഴിഞ്ഞിട്ടും വീട് നിർമ്മാണത്തിനുള്ള നടപടികളായിട്ടില്ല. അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ഇടപെടലുണ്ടാത്തതുകൊണ്ട് തന്നെ അന്ന് അതിനെതിരെ ഒരു കേസ് കൊടുക്കുകയുണ്ടായി. ആ കേസിൻ്റെ ഭാഗമായിട്ട് വന്ന വിധി പ്രകാരം അവരെ ഇത്ര ദിവസത്തിനകം അവരെ മാറ്റിപ്പാർപ്പിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ അതിനാവശ്യമായ രീതിയിൽ ഗവൺമെൻറ് ഇടപെടുകയും ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ ഇതിൻ്റെ ചുമതലയേൽപ്പിക്കുകയോ ചെയ്തിരുന്നു. ഇപ്പോൾ അതിനുശേഷം രണ്ടാമത്തെ വർഷകാലം വരുന്നത്, ഇപ്പോഴും അവരെ താൽക്കാലിക ഷെഡുകളിലാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് ഷെഡ് കെട്ടാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. ജെ സി ബി വന്നത് മട്ടം തീർത്ത് ഒക്കെ ചെയ്ത സ്ഥലമാണ്. അതിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. രാജ്യമേറെ കരുതലോടെ പരിഗണിക്കുന്ന വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രാക്തന ഗോത്രവിഭാഗമാണ് ചോലനായ്ക്ക വിഭാഗം. ഇവിടെ പുനരധിവാസം ഏറെ ജാഗ്രതയോടെ നടത്തേണ്ട ഭരണകൂടം വേണ്ട പരിഗണന നൽകുന്നില്ലെന്നാണ് ആക്ഷേപം. ഇവിടുത്തെ കുട്ടികൾക്കുള്ള ഓൺലൈൻ വിദ്യാഭ്യാസമുള്ള സാഹചര്യവും കാര്യക്ഷമമല്ല. ന്യൂസ് 18 വയനാട്.